ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരേ ഒരേ കമ്പനിയിലായിരുന്നു ചെയ്തതും ഇതിനിടയിൽ അയാൾ ഒരു വീടും വെച്ച് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്തു ദൈവം ആയിട്ട് വിവാഹം കഴിപ്പിച്ചു സമ്പാദ്യം മാത്രമല്ല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സത്യം കൂടിയാണ് പ്രവാസി പ്രവാസി ചിട്ടിയും ആരംഭിച്ചിരിക്കുന്നു ചിട്ടി നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് നാല് തിങ്കളാഴ്ച ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തുടനീളം വാഹന പ്രളയം ഇരുചക്രവാഹനങ്ങളും കാറുകളും ധാരാളം നിരത്തിലിറങ്ങി അനുമതിയില്ലെങ്കിലും ഓട്ടോറിക്ഷകളും തെരുവിലിറങ്ങി തിരക്ക് നിയന്ത്രിക്കാൻ പരിശോധനകളുമായി പോലീസ് കൂടുതൽ കടകൾ തുറന്നു കൊച്ചി ബ്രോഡ്വേയിലും കോഴിക്കോട് മിഠായി തെരുവിലും കടകൾ പോലീസ് അടപ്പിച്ചു കടകൾ തുറക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം പരിഹരിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന വെബ് പോർട്ടൽ ഉടനെ തുടങ്ങുമെന്ന് ചീഫ് സെക്രട്ടറി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾ ചെക്ക് പോസ്റ്റുകൾ വഴി മടങ്ങിയെത്തി തുടങ്ങി മടങ്ങി വരാൻ മുപ്പതിനായിരം പേർക്ക് പാസ് അനുവദിച്ചെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് ഏതെല്ലാം അതിർത്തി ചെക്ക് പോസ്റ്റുകളാണ് വരേണ്ടതെന്ന് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് പാലക്കാട്ടെ വാളയാറിലും കാസർകോട്ടെ തലപ്പാടിയിലും വാഹനങ്ങൾ എത്തി അതിഥി തൊഴിലാളികളെ അവരുടെ നാട്ടിലേക്ക് അയക്കാൻ ട്രെയിൻ ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി അന്യസംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളികളെ തിരിച്ചു കൊണ്ടുവരാൻ താൽപ്പര്യം കാണിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മലയാളികളെ തിരിച്ചു കൊണ്ടുവരാൻ കേരളം സ്പെഷ്യൽ ട്രെയിനുകൾ ആവശ്യപ്പെട്ടില്ല അതിഥി തൊഴിലാളികളെ അവരുടെ നാടുകളിൽ എത്തിച്ച സ്പെഷ്യൽ ട്രെയിനുകൾ കാലിയായാണ് തിരിച്ചെത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിലുള്ള മലയാളികളെ ഈ ട്രെയിനുകളിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് ചെന്നിത്തല പറഞ്ഞു ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ തിരികെ എത്തിക്കാൻ നോൺ സ്റ്റോപ്പ് ട്രെയിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി കേരളത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ ട്രെയിനുകൾ അനുവദിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചതിന് പിറകെയാണ് കത്തയച്ചെന്ന വിവരം മാധ്യമങ്ങൾക്ക് നൽകിയത് നാട്ടിലേക്ക് പോകാൻ ട്രെയിൻ ഏർപ്പാടാക്കി തന്ന കേരള മുഖ്യമന്ത്രിയുടെ പേര് അറിയാമോ എന്നും നാട്ടിലെത്തിയാൽ കേരളത്തിലുള്ളവർ ചെയ്തു തന്ന സൗകര്യങ്ങളെക്കുറിച്ച് പറയണമെന്നും കുടിയേറ്റ തൊഴിലാളികളോട് പറയുന്ന വീഡിയോ വൈറലായി കുടിയേറ്റ തൊഴിലാളികളോട് കണ്ണൂർ ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലക്ഷ്മി സംസാരിക്കുന്ന വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മലയാളത്തിൽ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു േക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് പയ്യോളിക്കടുത്ത് നന്ദി ബസാറിൽ അതിഥി തൊഴിലാളികൾ ദേശീയപാത ഉപരോധിച്ചു പോലീസ് ഇടപെട്ട് തൊഴിലാളികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി ഉപരോധത്തിന് നേതൃത്വം നൽകിയ രണ്ട് അതിഥി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലയിലെ നിരോധനാജ്ഞ മെയ് പതിനേഴ് അർദ്ധരാത്രി വരെ നീട്ടി ഓറഞ്ച് സോണിൽ ഉൾപ്പെട്ട ജില്ലയിൽ ഉപാധികളോടെയുള്ള ഇളവുകൾ അനുവദിക്കുമെന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചു ഹോട്ട്സ്പോട്ടുകളിൽ ഇളവുകളൊന്നും ബാധകമല്ല നാട്ടിലേക്ക് പോകുന്ന കുടിയേറ്റ തൊഴിലാളികളിൽ നിർദ്ധനരുടെ ട്രെയിൻ യാത്രാക്കൂലി കോൺഗ്രസ് വഹിക്കുമെന്ന് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി യാത്രാക്കൂലി കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റികൾ വഹിക്കണമെന്ന് നിർദ്ദേശം നൽകി യാത്രാ നിരക്ക് ഈടാക്കുന്ന കേന്ദ്ര സർക്കാരിനെ അവർ രൂക്ഷമായി വിമർശിച്ചു കുടിയേറ്റ തൊഴിലാളികളിൽ നിന്ന് ട്രെയിൻ യാത്രാ നിരക്ക് ഈടാക്കുന്നതിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധി പാവങ്ങളിൽ നിന്ന് പണം വാങ്ങിയാണ് ഇന്ത്യൻ റെയിൽവേ കോവിഡ് പ്രതിരോധത്തിന് പി എം കെയ്സ് ഫണ്ടിലേക്ക് അമ്പത്തൊന്ന് കോടി രൂപ സംഭാവന ചെയ്യുന്നതെന്നും രാഹുൽ ആരോപിച്ചു റെയിൽവേ കോടി നൽകിയെന്ന വാർത്തയുടെ തലക്കെട്ടിടക്കം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ വിമർശനം ഉന്നയിച്ചത് കുടിയേറ്റ തൊഴിലാളികൾക്ക് ട്രെയിൻ യാത്രാക്കൂലിയിൽ എൺപത്തഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്നുണ്ടെന്നും പതിനഞ്ച് ശതമാനം സംസ്ഥാന സർക്കാരുകളാണ് നൽകേണ്ടതെന്നും ബി വക്താവ് സമ്പിത് പാത്ര റെയിൽവേ സ്റ്റേഷനുകളിൽ ടിക്കറ്റുകൾ വിൽക്കരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് നിർദ്ദേശം പാലിക്കാൻ പറയൂ എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു അതിഥി തൊഴിലാളികളുമായി കേരളത്തിൽ നിന്ന് ബീഹാറിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ട്രെയിനുകൾ റദ്ദാക്കി കണ്ണൂർ തിരൂർ കോഴിക്കോട് ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്നലെ പുറപ്പെടാനിരുന്ന ട്രെയിനുകളാണ് റദ്ദാക്കിയത് ബീഹാർ സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് കാരണം ആലപ്പുഴയിൽ നിന്നുള്ള ട്രെയിൻ മെയ് പുറപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ കോവിഡ് ബാധിച്ച് രണ്ട് മലയാളികൾ കൂടി മരിച്ചു തിരൂർ താനൂർ സ്വദേശി കമാലുദ്ദീൻ വീട്ടിലും ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി പനയാറ ജേക്കബും ആണ് മരിച്ചത് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്ക സ്മൃതി മുഹമ്മദ് ഷാഫി ഡിവൈഎഫ്ഐ പെരുങ്ങത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് വിവാദമായി മേഖലാ കമ്മിറ്റി നടത്തിയ അച്ഛനോടൊപ്പം ഫോട്ടോ മത്സരത്തിലാണ് മുഹമ്മദ് ഷാഫിയും പിതാവും പ്രത്യക്ഷപ്പെട്ടത് ചിത്രത്തിന് കീഴിൽ ടി പി ചന്ദ്രശേഖരനും മകനും നിൽക്കുന്ന ഫോട്ടോ കമൻ്റായി വന്നതോടെ ഫോട്ടോ പിൻവലിച്ചു വനിതാ ജൻധൻ അക്കൗണ്ടുകളിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായത്തിന്റെ രണ്ടാം ഘടുവായ അഞ്ഞൂറ് രൂപ വിതരണം തുടങ്ങി തിരക്കൊഴിവാക്കാൻ അക്കൗണ്ട് നമ്പർ അടിസ്ഥാനത്തിലായിരിക്കും ബാങ്കുകളിൽ നിന്ന് പണം നൽകുക പണം പിൻവലിക്കുന്നത് സംബന്ധിച്ച് എസ് ബി ഐ മാർഗരേഖ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് പ്രവാസികൾ ആദ്യം എത്തുന്നത് മാലദ്വീപിൽ നിന്ന് ഇരുന്നൂറ് പേരുടെ ആദ്യ സംഘത്തെ ഈ ആഴ്ച തന്നെ മാലദ്വീപിൽ നിന്ന് കൊച്ചിയിലെത്തിക്കും കപ്പൽ മാർഗമാണ് ഇവരെത്തുക ഇവരുടെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കി കൊച്ചിയിലെത്തുന്നവർ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയണം കപ്പൽ യാത്ര ചെലവ് തൽക്കാലം ഈടാക്കില്ല എന്നാൽ ക്വാറന്റൈനിൽ കഴിയുന്നതിനുള്ള ചെലവ് പ്രവാസികൾ വഹിക്കണം കുവൈറ്റിൽ ഹൃദ്രോഗം മൂലം രണ്ട് മലയാളികൾ മരിച്ചു തൃശൂർ തളിക്കുളം സ്വദേശി താജുദ്ദീൻ ഷാജി കൊല്ലം കരുനാഗപ്പള്ളി ചങ്കൂരത്ത് വീട്ടിൽ വിജയൻ പിള്ള എന്നിവരാണ് മരിച്ചത് നാൽപ്പതിലേറെ ആടുകളെയും ചെമ്മരിയാടുകളെയും കൊന്നതായി കരുതുന്ന ഹിമപ്പുലിയെ പിടികൂടി ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിതി ജില്ലയിലെ ഗിയു ഗ്രാമത്തിലാണ് പുലി നായാട്ട് തൊഴിലാളികളുടെ യാത്രാ ചെലവിനായി കർണാടകത്തിലെ കോൺഗ്രസ് ഒരു കോടി രൂപ സംഭാവന നൽകി ഇതോടെ യാത്ര സൗജന്യമാക്കി കർണാടകയിലെ ബി സർക്കാർ ലോക്ഡൌണിൽ കുടുങ്ങിയ തൊഴിലാളികൾ അടക്കമുള്ളവരെ നാട്ടിലെത്തിക്കാൻ കർണാടക സർക്കാർ നിരക്ക് ഈടാക്കാൻ തീരുമാനിച്ചിരുന്നു ഇതോടെയാണ് ഒരു കോടി രൂപ യാത്രാ ചെലവിനായി കോൺഗ്രസ് സംഭാവന നൽകിയത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണബ് ഗോസ്വാമിക്കെതിരെ എഫ്ഐആർ റിപ്പബ്ലിക് ടി വി ചാനലിലെ രണ്ടുപേർക്കെതിരെ കൂടി കേസുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് റിപ്പബ്ലിക് ടിവിയിലൂടെ ബാന്ദ്രയിലെ ഒരു മുസ്ലിം പള്ളിയെക്കുറിച്ച് തെറ്റായ പരാമർശം നടത്തിയെന്നാണ് കേസ് വിദേശത്ത് കഴിയുന്നവർക്ക് സ്വദേശത്തേക്ക് തിരിച്ചെത്താൻ കർശന ഉപാധികളുമായി കേന്ദ്ര സർക്കാർ വിസ കാലാവധി തീർന്നവർക്കും അടിയന്തര സ്വഭാവമുള്ളവർക്കും മാത്രമേ അനുമതി നൽകൂ ഇതനുസരിച്ച് കേന്ദ്ര പട്ടികയിൽ നിലവിലുള്ളത് രണ്ടു ലക്ഷം പേർ മാത്രമാണ് ഗൾഫിൽ നിന്ന് പ്രവാസികളെ മടക്കി കൊണ്ടുവരുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിൽ ഇന്ന് ചർച്ച നടത്തും പ്രവാസികളുടെ മടക്കം സംബന്ധിച്ച രൂപരേഖ ചർച്ചയിൽ തയ്യാറാകും പ്രവാസികളുടെ മടക്കയാത്രയുടെ ചെലവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഉടൻ തീരുമാനം ഉണ്ടാകും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി വാർത്തകൾ ഇരൽ